മാച്ചലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്തെ മാംസവും മജ്ജയുമായി ജീവിച്ചിരുന്നു എന്നത് തന്നെ വിശ്വസിക്കാൻ വരും തലമുറ പ്രയാസപ്പെട്ടേക്കാം. ഗാന്ധിജി മരിച്ചപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണിവ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ വ്യക്തിത്വം അത് ഗാന്ധി തന്നെയാണ്. ഇന്നത്തെ തലമുറ ഗാന്ധിയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ടോ എന്നത് സംശയമാണ്. ഉപഭോഗ സംസ്കാരം പലതിനെയും നിർണയിക്കുന്ന ഈ കാലത്ത് ഗാന്ധിസം എന്നത് തികച്ചും അപ്രായോഗികമായ കാലഹരണപ്പെട്ടുപോയ ഒരു പ്രത്യയശാസ്ത്രമായിട്ടാണ് പലരും കാണുന്നത്. നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഐക്യമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നമ്മളെ തേടിയെത്തുക എന്ന് പറഞ്ഞ ആ ഒരു മഹാത്മാവായിരുന്നു ഗാന്ധിജി. ഗാന്ധിയെപ്പറ്റി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിന്തിച്ചാൽ മാത്രം പോരാ, ചിന്തകൾക്ക് പ്രവൃത്തിയിലൂടെ ജീവൻ നൽകണം. ഈ ചിന്തകളുടെ വെളിച്ചത്തിൽ ചില തിരിച്ചറിവുകൾ ഇതിനോട് ചേർത്ത് വെക്കുന്നു. ഒന്ന്, നിലപാടുകളിൽ കൂടുതൽ ശരി കൊണ്ടുവരാനുള്ള ഗാന്ധിജിയുടെ മനോഭാവം. ഗാന്ധിജിയുടെ എഴുത്തുകൾ സ്വയം കോൺട്രാഡിക്ട് ചെയ്യുന്നു എന്ന് അദ്ദേഹത്തെ പറ്റി ഉയർന്നു വരുന്ന ഒരു വിമർശനമാണ്. ഇതിനുള്ള മറുപടി ഗാന്ധി തന്നെ പറയുന്നു. ഞാൻ പറഞ്ഞതിൽ വൈരുദ്ധ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് പറഞ്ഞത് എടുത്താൽ മതി. കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനുമുള്ള താല്പര്യവും കൃത്യമായ തെളിവുകളുമായി നേരിട്ടാൽ സ്വന്തം നിലപാടുകൾ മാറ്റുവാനുമുള്ള സന്നദ്ധതയുമാണ് ഇന്നത്തെ കാലത്തെ നേതാക്കളിൽ നിന്ന് ഗാന്ധിയെ വേറിട്ട് നിർത്തുന്നത്. സ്വന്തം വിചാര പദ്ധതികളെ തന്നെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഗാന്ധിജി. രണ്ട്, തെറ്റിനെ ഏറ്റുപറയാനുള്ള ചങ്കൂറ്റം. ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാക്കി അതിനുശേഷം പ്രവർത്തനം ആരംഭിച്ച ആളല്ല ഗാന്ധി. ഗാന്ധിജിയുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ പതുക്കെ പതുക്കെ ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്ന എം എൻ കാരശ്ശേരിയുടെ വാക്കുകൾ ഇതിനോട് ചേർത്ത് വെക്കാവുന്നതാണ്. ഗാന്ധിജി ആദ്യകാലത്ത് കറുത്ത വർഗക്കാരെ അവഗണിക്കുന്നുണ്ട്. ശരിയാണ്, തനിക്ക് തെറ്റുകൾ പറ്റുമ്പോൾ അത് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താനും തിരുത്തി തന്നെ മുന്നോട്ട് പോകുവാനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. തെറ്റ് പറ്റിയെന്ന് ഒരു ചമ്മലുമില്ലാതെ ഏറ്റുപറഞ്ഞു. അനുയായികൾ തെറ്റുപറ്റാത്ത പരിശുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുമെങ്കിലും ഗാന്ധിയെ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നാം കണ്ടെത്തുക സ്വന്തം കുറ്റങ്ങളും കുറവുകളും തിരിച്ചറിയാൻ ശേഷിയുള്ള ഒരു മനുഷ്യനെയാണ്. മൂന്ന്, പലരും അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്, പലരോടും കലഹിച്ചിട്ടുണ്ട്, പിണങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് തന്നെ ആ മനുഷ്യൻ നിരന്തരം സ്വയം സ്വീകരിച്ചു കൊണ്ടിരുന്നു. നാല്, വ്യത്യസ്തമായ സമരായുധങ്ങൾ. ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്നതാണ് രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ അത് അക്രമവർഗത്തിലൂടെ സാധിക്കുകയില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഗാന്ധിജി അഹിംസയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുഖ്യമായുധമായി മാറ്റുന്നു. ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച അഹിംസാ മാർഗത്തിന് തുടക്കത്തിലേറെ പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലും ഒടുവിൽ വിജയിക്കുക തന്നെ ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടി ഒരു മനുഷ്യായുസ് മുഴുവൻ പോരാടിക്കൊണ്ട് അദ്ദേഹം നമുക്ക് നേടിത്തന്ന ഒരു വസ്തുവുണ്ട്, സ്വാതന്ത്ര്യം. നമ്മളിൽ പലരും ദുരുപയോഗം ചെയ്യുന്ന, ദൂർത്തടിക്കുന്ന ഈ അമൂല്യ വസ്തു ഗാന്ധിജിയെപ്പോലെ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് തലമുറകൾക്ക് മുമ്പേ കിട്ടാനിടയായത്. ജീവിതം തന്നെ സന്ദേശമാക്കിയ ഈ മനുഷ്യൻ്റെ ആദർശങ്ങളോട് യോജിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സത്യമേവ ജയതേ, സത്യം തന്നെ വിജയിക്കട്ടെ എന്ന് പറഞ്ഞ ഈ യോഗിയുടെ ലോകത്തിൽ നിന്ന് എത്രയോ ദൂരെയാണ് നാം ഇന്ന്. സത്യവും മിഥ്യയും തമ്മിലുള്ള പോരാട്ടത്തിൽ നമ്മുടെ പക്ഷമേതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങൾ പിന്നിടുമ്പോഴെങ്കിലും നാം സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വേറൊരു വിഷയമായി കാണുന്നത് വരെ ഗുഡ് ബൈ.